മുഴുവൻ ആഭരണങ്ങളും കൂടെ 25 ലക്ഷം രൂപയും നിന്റെ അച്ഛൻ കൊടുത്തു വിട്ടില്ലെങ്കിലേ ഹോളിയുടെ അന്ന് നിന്റെ ചരമം ആഘോഷിക്കേണ്ടി വരും. മനസ്സിലായോ? പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ, പ്ലീസ്. അത് ഞങ്ങളുടെ പൂർവികരുടെ ആഭരണമാണ്. എന്റെ പപ്പയ്ക്ക് ആഭരണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പപ്പ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. 25 ലക്ഷം രൂപ പപ്പയുടെ ആകെ സമ്പാദ്യമാണ്. നിങ്ങൾ എന്നെ വിട്ടയക്കുന്നതിന് വേണ്ടി പപ്പയോട് ഇത്രയധികം രൂപ ചോദിക്കല്ലേ, പ്ലീസ്. അല്ലെങ്കിലും എനിക്കെന്താ, ഞാൻ പപ്പയ്ക്ക് ജീവിതകാലം മുഴുവനുള്ള ഒരു ഭാരമല്ലേ? പപ്പയ്ക്ക് എല്ലാം നഷ്ടപ്പെടും. നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ അങ്ങനെ ചെയ്യല്ലേ, പ്ലീസ്. പാവം ബാർബി ചേച്ചി, ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ ഫോണിന് കുഴപ്പമില്ലല്ലോ അല്ലേ? എത്ര തവണ ഈ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യും? ആ ആളുകൾ ഇതൊരു ഫോൺ ചെയ്യാത്ത എന്താ? എന്റെ കുഞ്ഞു അവളെ ഏത് അവസ്ഥയിലായിരിക്കും എന്തോ. ഹരി സാർ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇക്കാര്യം പോലീസിനോട് പറയണമെന്നാണ്. വേണ്ട, ആരും ഒന്നും പോലീസിനെ അറിയിക്കില്ല. എന്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ചേച്ചി, ഇതിപ്പോ ഇയാള് മുഴുവൻ എഴുതി തരുമല്ലോ, മോചനദ്രവ്യം കൂട്ടണോ? ഇയാള് പോലീസുകാരനാണ്, ഇയാളുടെ വലയിലൊന്ന് വീടെടുത്ത് ചോദിച്ചത് എത്രയാണോ അത് തന്നെ കൂടുതലാണ്. നമ്മൾ കിഡ്നാപ്പേഴ്സിന് ഒരുപാട് സമയം കൊടുത്താലേ ഈ കേസിൽ അവരുടെ പിടിമുറുക്കും. അടുത്ത 15 മിനിറ്റിനുള്ളിൽ അവരുടെ കോൾ വന്നില്ലെങ്കിൽ നമുക്ക് മിണ്ടാതെ പോലീസിന് ഫോൺ ചെയ്യാം. കൃഷ്ണനും പറഞ്ഞതാ, ഞാൻ ഉത്തി കാണിക്കുന്നത് വരെ അതുവരെ ഭാർബി ചേച്ചി രക്ഷപ്പെടില്ലെന്ന്. എനിക്ക് ഉത്തി കാണിക്കണം, എനിക്ക് ഉത്തി കാണിക്കണം. ഉത്തിയല്ല കാണിക്കേണ്ടത് പ്രീതു, യുക്തി. ഓ എന്റെ കൃഷ്ണ, എന്നാ യുക്തിയുടെ അർത്ഥം എന്താ? യുക്തി എന്ന് വെച്ചാൽ തീരുമാനം. നിന്റെ കണ്ണും കാതും തുറന്നു വെക്കൂ പ്രീതു, എന്നിട്ട് ആ ബോബിയെ പിന്തുടരൂ. ഓക്കേ ഓക്കേ, ഇപ്പഴാ മനസ്സിലായി, ഇപ്പഴാ മനസ്സിലായേ. അപ്പൊ ഇതാണോ യുക്തിയുടെ അർത്ഥം? നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. എന്റെ ബാർബിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ നിങ്ങളോടൊന്നും ഒരിക്കലും ക്ഷമിക്കില്ല. എന്റെ അമ്മേ, ഇവൻ എന്തൊരു ആക്ടറാ. പ്രീതു, മോളി, നീ എപ്പോഴാ സ്കൂളിൽ നിന്ന് വന്നേ? അതെ, നീ അവിടെ എന്താ ചെയ്യുന്നേ? എങ്ങോട്ടാ പോകുന്ന? നിക്ക് അവിടെ. ഹലോ. ഹലോ. അതെ, ഞാനാണ്. നിങ്ങളുടെ വീട് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഇനി അഥവാ പോലീസിന് ഫോൺ ചെയ്താലുണ്ടല്ലോ, വളരെ ആഘോഷപൂർവ്വം ഞങ്ങൾ നിങ്ങളുടെ മകളെ യാത്ര അയച്ചിരിക്കും. ഇല്ലില്ല, ഞാൻ പോലീസിനൊന്നും അറിയിക്കില്ല. നിങ്ങൾ നിങ്ങൾ പ്ലീസ് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് അയക്ക്. പൂർവികരുടെ ആഭരണത്തോടൊപ്പം 25 ലക്ഷം രൂപയും സിലിഗുരി റോഡിലേക്ക് കൊടുത്തുവിടണം. പിന്നെ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ അപ്പോ അറിയാം. ശരി ശരി, നിങ്ങൾ എന്തു പറയുന്നു അതുപോലെ ചെയ്യാം. ബാർബിയോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? നിനക്കെങ്ങനെ അറിയാം ഇവൻ ഫോൺ ചെയ്യാൻ പോവാണെന്ന്? ഞാൻ കേട്ടതാ അമ്മ,
അവരുടെ പേര് മോഹിനി എന്നല്ല കോഹിനി എന്നാ അവളെ വിളിക്കേണ്ടത്. പിന്നെ ഈ ബോബി അവന്റെ പേര് ബോറൻ എന്നാ. അമ്മ ഇവര് രണ്ടുപേരും കള്ളന്മാരാ, കള്ളന്മാര്. അവരെ ബാർബി ചേച്ചി പിടിച്ചോണ്ട് പോയെ. അമ്മക്ക് അറിയാലോ ആ മിശ്ര അങ്കിളല്ലേ, ആ അങ്കിളുടെ കടയില്ലേ മാർക്കറ്റില്, അതിന്റെ ബാക്കിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, അവിടെ ബാർബി ചേച്ചി ഉള്ളത്. എന്നാ മോളെ വാ, നമുക്ക് താഴെ പോയി എല്ലാവരോടും എല്ലാ സത്യങ്ങളും പറയാം. നിന്റെ അമ്മ പറയുന്നത് ആരും കേൾക്കാൻ പോകുന്നില്ല പ്രീതു. അവരുടെ കണ്ണിൽ നന്ദിത വെറും ഭ്രാന്തിയാണ്. ആ കൃഷ്ണ എനിക്കറിയാം. പിന്നെ ഇനി നീ ഒരു തവണ കൂടി എന്റെ അമ്മയെ ഭ്രാന്തി എന്ന് വിളിച്ചാണല്ലോ, ഞാൻ നിന്നെ ഓടിച്ചിട്ടില്ലും. ശരി പ്രീതു, സോറി. എന്താ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലമ്മ. എന്നാ പിന്നെ നടക്ക്. അമ്മ ഡിസി പെങ്കളെ നമ്മള് പറഞ്ഞാ കേക്കില്ല. ആ ബോബി ചേട്ടനും പിന്നെ മോഹിനി ചേച്ചി അങ്കളുടെ വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. പിന്നെ അമ്മ ഈ കാര്യം ആ ബോബി ചേട്ടൻ എങ്ങനെ അറിഞ്ഞ പിന്നെ അവര് ബാർബി ചേച്ചി ഒരുപാട് അടിക്കില്ലേ അമ്മ? ഇല്ല ഇല്ല, അതെങ്ങനെ അവർക്ക് ഒരാളെ അടിക്കാൻ കഴിയും? ആരും ആരുടെ കുഞ്ഞിനെ അടിക്കില്ല. മോളെ നീ പറഞ്ഞത് വളരെ ശരിയാ. നീ എന്റെ പ്രീതുവാണ്, അതുപോലെ ബാർബിയും ആരുടെയും മകളാണ്. അപ്പോ ഞാൻ ആ മകൾക്ക് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഉള്ളത് വരെ ബാർബിക്ക് ഒന്നും സംഭവിക്കില്ല. നമുക്ക് അവളെ രക്ഷിക്കാം. ഓക്കെ, വേഗം വാ. 25 ലക്ഷം രൂപയോ, ഇത്രയും വലിയൊരു എമൗണ്ട് ഒറ്റ രാത്രിക്കുള്ളിൽ നമ്മൾ എവിടുന്ന് സംഘടിപ്പിക്കാനാ? അയ്യോ, അതിനിപ്പോ എന്താ? നിങ്ങളൊക്കെ പൈസക്കാരല്ലേ, നിങ്ങൾക്ക് പൈസക്കല്ല കുറവുണ്ടോ? നിങ്ങൾ ആഭരണം കൊടുക്ക്, പിന്നെ കാശ് ബോബിയും മോഹിനി ചേച്ചിയും തരും. അയ്യോ, എന്നെ എന്തിനാ ചവിട്ടിയത്? കല്യാണത്തിന് വന്നതല്ലേ, അപ്പൊ വാ അടച്ചു വെക്ക്. നോക്ക്, പണത്തിനുള്ള ഏർപ്പാട് നടന്നിരിക്കും. അവരുടെ നിബന്ധന ഇതാണ്, ഇതെല്ലാം കൊണ്ട് ഒരു സ്ത്രീ തന്നെ പോകണമെന്ന്. ഒറ്റയ്ക്കൊരു സ്ത്രീ ആരാ പോവുക? ഞാൻ പോകാം. വേണ്ട വേണ്ട അമ്മ, അമ്മ അങ്ങോട്ട് പോണ്ട. ആ ഗുണ്ടുകളില്ലേ വളരെ ചീത്തയാ, അത് വളരെ റിസ്കാ. വേണ്ട തന്നിത, നീ വേണ്ട. ഇന്നത്തെ കാര്യം ഒരു മകളുടേതാണ്. ഒരു കാര്യം നമ്മുടെ കുഞ്ഞിന്റെ ജീവന് ഭീഷണിയായി വരുമ്പോ എങ്ങനെയായിരിക്കും അതെന്ന് എനിക്കറിയാം. പക്ഷേ നന്ദിത, നിങ്ങൾ നോക്കൂ, നിങ്ങളെ പോലെ എനിക്ക് ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഇതുപോലെ എന്തെങ്കിലും അവൾക്കും സംഭവിക്കണമെന്ന്. അതുപോലെ ആരുടെ കുഞ്ഞിനും ഇങ്ങനെ ഒരു ദിവസം കാണേണ്ടി വരരുത്. നോക്കൂ, പ്ലീസ് എന്നെ തടയരുത്. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്റെ പ്രീതുവിന് വേണ്ടിയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അതെ, ഏത് പ്രീതു? നിങ്ങൾക്ക് പിന്നെ ആദ്യമേ ഭ്രാന്തല്ലേ? ഇവര് പറയുന്ന എന്തിനാ കേൾക്കുന്നത്? ഇവര് പോകണ്ട, എന്റെ ചേച്ചി പോയിക്കോളൂ. ഭ്രാന്തിയാണെങ്കിൽ ഭ്രാന്തി തന്നെ, പക്ഷെ ബാർബിയുടെ കിഡ്നാപ്പേഴ്സിന്റെ ആഗ്രഹം അവളെ മോചിപ്പിക്കാൻ ഒരു സ്ത്രീ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ എന്നേക്കാൾ നന്നായി മറ്റാരുമില്ല. അവർക്ക് ഈ വീട്ടിലുള്ള എല്ലാരെയും അറിയാം, പക്ഷെ എന്നെ മാത്രമേ അവർക്ക് അറിയാതെയുള്ളൂ. നോക്കൂ, പ്ലീസ് എന്നെ തടയരുത്. ഒരമ്മയായതുകൊണ്ട് എന്നെ തന്നെ ഈ ജോലി ചെയ്യാൻ അനുവദിക്ക്. ഞാൻ ബാർബിയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, അവൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് ഞാൻ സാറിന് തരുന്ന വാക്ക. നാളെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ബാർബിക്ക് ഒരു കുഴപ്പവും വരാതെ ഈ വീട്ടിൽ തീർച്ചയായും തിരിച്ചെത്തും. ഇതൊരമ്മയുടെ വാക്കാണ്. പക്ഷേ നന്ദിത, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഒരമ്മയ്ക്ക് എന്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കാൻ പറ്റും.
കുറച്ച് മണിക്കൂറത്തെ കാര്യമുള്ളൂ ചേച്ചി. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എത്തിയ ശേഷം ഇവിടുന്ന് പോകുന്നതായിരിക്കും. നന്ദിതയുടെ ഉദ്ദേശം അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഇവൾ ഉറപ്പായും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് സാധനങ്ങൾ കിട്ടിയാൽ ഉടനെ ഇവളെ തീർത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ബാഗിനുള്ളിൽ മുഴുവൻ ക്യാഷും സ്വർണവും വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കൊടുത്താൽ മതി. ഇതെല്ലാം പോയാൽ അങ്ങ് പോട്ടെ. പക്ഷെ എന്റെ മോളെ എനിക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചു കിട്ടിയാൽ മതി. എന്റെ പപ്പയ്ക്ക് ആഭരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പപ്പ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. 25 ലക്ഷം രൂപ പപ്പയുടെ ആകെ സമ്പാദ്യമാണ്. നിങ്ങൾ എന്നെ വിട്ടയക്കുന്നതിന് വേണ്ടി പപ്പയോട് ഇത്രയധികം രൂപ ചോദിക്കരുത് പ്ലീസ്. കൃഷ്ണൻ എന്നോട് പറഞ്ഞത് ഞാൻ യുക്തി കാണിക്കണോന്നാ. അപ്പോഴല്ലേ ബാർബി ചേച്ചിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ബാർബി ചേച്ചിയുടെ ഇത്രയും പൈസയും പിന്നെ ബാർബി ചേച്ചിയുടെ ഇത്രയും സാധനങ്ങളും ഇതൊന്നും ഞാൻ ആ ഗുണ്ടകൾക്ക് കൊടുക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ ചെയ്യൂ, എന്താ ചെയ്യൂ. ഇവിടെ വരേണ്ട ആവശ്യം എന്തായിരുന്നു? ആരെങ്കിലും വരുമായിരുന്നല്ലോ. ഈ ബാഗല്ലേ കൊടുക്കേണ്ടത്. അവരെങ്ങനെയുള്ളവരാണെന്ന് അറിയില്ലല്ലോ. അവര് എന്തെങ്കിലും ചെയ്താലോ? നിങ്ങൾ എപ്പോഴും എന്നെ ഓർത്ത് ഇത്രക്ക് ടെൻഷൻ ആവുന്ന എന്തിനാ? കാരണം ഇത് നല്ല അങ്കിളാ. ഉത്തരം പറഞ്ഞില്ല നിങ്ങൾ എന്നോട്. എനിക്ക് നിങ്ങളെ മുൻ പരിചയമുള്ളതുപോലെ തോന്നുന്നു. അറിയാൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ പേര് ഞാൻ മുൻപ് പറഞ്ഞിട്ടുമുണ്ട്. സൂക്ഷിച്ചു പോകണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാല് എന്നെ ഫോൺ ചെയ്താൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. റെഡി ആയിക്കോ, ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട് നിങ്ങളെ ശരിയാക്കാനായിട്ട്. പ്രീതു, മോൾ ഇവിടെ നിന്നാ മതി കേട്ടോ. ഇല്ലമ്മ, എനിക്ക് അകത്തേക്ക് വരണം. എനിക്ക് യുക്തി കാണിക്കാനുള്ളതാ. വേണ്ട മോളെ, നീ ഇവിടെ തന്നെ നിൽക്കും. മിണ്ടത്, ഇവിടെ തന്നെ നിന്നോ. ഞാൻ ഇപ്പൊ അകത്തേക്ക് പോയിട്ട് വരാം. ഗുഡ് ഗേൾ. പെട്ടെന്ന് അവട്ടെ, സമയം വളരെ കുറവാണ്. ബാർബിയെ വിട്ടേക്ക്, എന്നിട്ട് മറ്റവളെ തീർത്ത് കളഞ്ഞേക്ക്. Oh!
ബാർബി ചേച്ചി, ചേച്ചി ഓക്കേയാണല്ലോ അല്ലേ? ഭൂതം, നീയാണോ എന്നെ രക്ഷിച്ചത്? അല്ലല്ല, എന്റെ അമ്മ ചേച്ചി രക്ഷിച്ചത്. അമ്മ, ബാർബി ചേച്ചി, അമ്മ എവിടെയാ? അമ്മ ചേച്ചിയുടെ കൂടെ വന്നില്ലായിരുന്നോ? ഞാനും ബോബിയും അവസരം കിട്ടിയാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്തു പറ്റി? നമ്മുടെ ബാർബി തിരിച്ചെത്തി. അങ്കിളെ, ബാർബി തിരിച്ചെത്തി. ബാർബി തിരിച്ചെത്തിയോ? ബാർബി